Okay, yesterday we have stopped here. We have discussed about the slip comparison between slip and tuning, right? What is slip and what is tuning? Slip is the parallel movement of the atom surface to along the slip plane, and tuning is the duplicating or changing of orientation of the plane according to the shear stress which is applied. രണ്ടും ഉണ്ടാകുന്ന ഷിയർ സ്ട്രെസ് കൊണ്ട് തന്നെയാണ്. ഒന്ന് ഉണ്ടാകുന്ന ഓറിയന്റേഷൻ തന്നെ മാറി വേറെ സ്ഥലത്തേക്ക് റിമോട്ട് ചെയ്യപ്പെടുന്നു, മറ്റേതാണെങ്കിൽ അവിടെ ഒരു പാരലൽ മൂവ്മെന്റ് മാത്രമാണ് നടക്കുന്നത്. സോ അതാണ് സ്ലിപ്പും ട്യൂണിംഗും തമ്മിൽ ഡിഫറൻസ് പറഞ്ഞിട്ടുള്ളത്. സോ ടുഡേ വി ആർ ഡിസ്കസിംഗ് അബൌട്ട് ഷ്മിറ്റ് ബ്ലോ, ഷ്മിറ്റ് ബ്ലോ, SCHMIDS. ഷ്മിറ്റ് ബ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ഡിസ്കസിംഗ് അബൌട്ട് the shear stress required to produce the slip on a crystal plane. Okay, this law refers to the calculation of the shear stress required to produce slip on a crystal plane. So nammal plane enganeyana slip undavunnathu ennalla padichu, slip undavunnathu enganeyana namak arya, or shear stress undavunna parallel movement vaana slip undavunnathu. Aa slip undavanulla എത്ര എത്രോളം ഷിയർ സ്ട്രെസ് അപ്ലൈ ചെയ്യണം എന്നുള്ളത്, അല്ലെങ്കിൽ ഷിയർ സ്ട്രെസ് ഉണ്ടാവാനുള്ള അല്ലെങ്കിൽ സ്ലിപ്പ് ഫോർമേഷൻ വേണ്ടിയുള്ള ഷിയർ സ്ട്രെസ്സിൻ്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ലോ ആണ് ഷ്മിറ്റ് ലോ എന്ന് പറഞ്ഞത്. ഓക്കെ, ദ ഷിയർ സ്ട്രെസ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് സ്ലിപ്പ് ഓൺ എ ക്രിസ്റ്റൽ പ്ലെയിൻ ഇറ്റ് ഈസ് നോൺ ആസ് ക്രിട്ടിക്കൽ റിസോൾവ്ഡ് ഷിയർ സ്ട്രെസ്. ദ ടേം ക്രിട്ടിക്കൽ റിസോൾവ്ഡ് ഷിയർ സ്ട്രെസ് മീൻസ് ദ ഷിയർ സ്ട്രെസ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് സ്ലിപ്പ് ഓൺ എ ക്രിസ്റ്റൽ പ്ലെയിൻ. ഒരു ക്രിസ്റ്റൽ പ്ലെയിനിൽ സ്ലിപ്പ് ഉണ്ടാവാനുള്ള ഷിയർ സ്ട്രെസ് എത്രത്തോളം ഉണ്ട്, ആ വാല്യൂവിന് പറഞ്ഞ പേരാണ് ക്രിട്ടിക്കൽ റിസോൾവ്ഡ് ഷിയർ സ്ട്രെസ്. സോ ഹൗ വാട്ട് ഇസ് ദ ഇക്വേഷൻ ഫോർ എ ക്രിട്ടിക്കലി റിസോൾവ്ഡ് ഷിയർ സ്ട്രെസ്, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഹിയർ യു ക്യാൻ സീ എ ഫിഗർ. ഓക്കെ, യു ക്യാൻ സീ എ ഫിഗർ. ഐ ഷോ യു ഫിഗർ ഇൻ എ ഫുൾ സ്ക്രീൻ. ദർ ഈസ് എ ഫിഗർ, എ സിലിണ്ടറിക്കൽ ബോഡി ഈസ് there, and there is a slip occurring in the center of the cylindrical surface. This is a cylindrical figure and it is moving parallel to one another. Oru ipo valadha bhagathu kanichirunna b nalla portion kanichirikkunna aa oru reethiyilana slip undavunnathu. Ivide slip undavunnu ennu parayunnu. Appo slip undavunnathine munne undavunna stress kal endokkiyaanu ennallathu. So there is a stress here. Oru cylindrical surface eduthu kanyal adine normal സ്ലിപ്പ് ഡയറക്ഷനിൽ, അതായത് സ്ലിപ്പിംഗ് ആൻഡ് സർഫസ് ഡയറക്ഷൻ ഡ്രൈവിംഗ്, അതായത് ദേർ ഇസ് എ നോർമൽ ഷിയർ സ്ട്രെസ് അല്ലേ. നോർമൽ ഷിയർ സ്ട്രെസ് എന്നാൽ ആ സിലിണ്ടറിക്കൽ ബോഡീൻ്റെ നോർമൽ ആയിട്ടുള്ള ഒരു ഷിയർ സ്ട്രെസ് ഉണ്ട്. താഴേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ മുകളിലേക്ക് നേരെ ഉണ്ടാകുന്ന ഷിയർ സ്ട്രെസ് ഉണ്ട്. എഫ് ഇസ് ടേംഡ് ആസ് എഫ്, നോർമൽ ടു ദ പർട്ടിക്കുലർ ബോഡി. അതിൻ്റെ ഓറിയൻറ്റേഷൻ നോർമലായിട്ട് അതിൻ്റെ പാരലൽ സർഫസിന് നേരെ സെൻറ്റർ ഓഫ് ഇതിൽ നിന്ന് മുകളിലേക്കുള്ളൊരു നോർമൽ ഷിയർ സ്ട്രെസ്. സോ ഇക്വേഷൻ ഫോർ നോർമൽ ഷിയർ സ്ട്രെസ് സിഗ്മ ഈക്വൽ ടു എഫ് ബൈ എ നോട്ട്. എ നോട്ട് എന്ന് പറഞ്ഞാൽ ഏരിയ ആണ്, ഏരിയ എ നോട്ട്, അതായത് ഇതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ, ഫേസിൻ്റെ ഏരിയ, മുകളിൽ കാണുന്ന ഫേസിൻ്റെ ഏരിയ ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന എ നോട്ട്. സോ അതൊരു എ നോട്ട് എന്നുള്ള ഒരു വാല്യൂ ആണെങ്കിൽ വി നോ ദാറ്റ് സിഗ്മ അത് ഷിയർ സ്ട്രെസ് അലോങ് ദി നോർമൽ ഡയറക്ഷൻ ഈക്വൽ ടു എഫ് ബൈ എ നോട്ട്, ഫോഴ്സ് ബൈ ഏരിയ. സ്ട്രെസ് ഈക്വൽ ടു സ്ട്രെസ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. സോ ഹിയർ ഏരിയ ഈസ് ദ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദ ഫേസ് and sigma is the normal shear stress and sigma is called f by a naught is the normal shear stress to the body, normal shear stress rate. So if slip is occurring here, if slip is occurring here in the particular direction, ingane oru sathu nerayalla movement illa, ingane ingeneyana slip undavunnu kiyaru moodte slip undavunnu ingeneyanengil nammal dai figure kaanuna same figure il ivide kaanikkunna ee oru method aanu slip undavunnengil. Then there is a angle beta, there is an angle beta making with the normal and the direction of the perpendicular which is normal to the slip direction. Slip plane ingeniyanengil aa slip plane de normal varachaynal slip plane de perpendicular aayittulla or normal adum nammal aadithiyoda normal thammilla direction of the normal body ne normal thammilla angle beta aanengil, there is a angle beta he showed here. Is the angle formed by the
normal which is drawn from the slip plane. Slip plane in the normal aayittulla oru oru varavacha adinte aa oru direction nammal aadiyulla body inde normal thammulla angle which is given as beta here, and alpha is the angle between the normal and the slip direction. Slip direction ingotekana slip cheythu povundu. So slip direction is shown here. So angle made between the slip direction and the normal, slip direction and the normal is given as alpha. Alpha aanu. So slip cheyina stress namukku fr equal to f cos theta annu oru component nammal kutthaneyulla ivide f aanu alle normally f aanu. So angle ee oru nammal ingane varacha nammal pandathe idu varakkuna pole theta alpha aanengil sin alpha cos alpha nu varana pole if it is given as idu f aanengil f cos alpha nu varana pole. So fr equal to f cos alpha ഈ ഡയറക്ഷൻ കൊടുത്തിരിക്കുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ സോ വി ക്യാൻ റൈറ്റ് ദി ഇക്വേഷൻ ഫോർ എ ക്രിട്ടിക്കലി റിസോൾവ്ഡ് ഷിയർ സ്ട്രെസ്. സോ വൺസ് അഗൈൻ വി ക്യാൻ ടേക്ക് ദ ഏരിയ ഓഫ് ദി പ്ലെയിൻ സർഫസ് ഓർ ദ ഫേസ് ഓഫ് ദ പർട്ടിക്കുലർ ഫിഗർ ആറ്റ് സിലിണ്ടറിക്കൽ സർഫസ് ആസ് എ നോട്ട്, ഇസ് ടേക്കിംഗ് ആസ് എ നോട്ട്, ആൻഡ് വി നോ ദ ഷിയർ സ്ട്രെസ് പ്രൊഡ്യൂസിങ് ഓർ നോർമൽ ടു ദ പർട്ടിക്കുലർ ബോഡി എഫ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. സ്ട്രെസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ, ഫോഴ്സ് ബൈ എ നോട്ട്, എഫ് ബൈ എ നോട്ട്. അതവിടെയുണ്ട്. ഒരു സ്ലിപ്പ് ഇവിടെ നടക്കണമെന്ന് പറഞ്ഞു, അതിന് നോർമൽ ഇങ്ങോട്ട് പോകുന്നുണ്ട്. ആ നോർമലും നമ്മൾ ആദ്യത്തെ നോർമലും തമ്മിലുള്ള അതിൻ്റെ ആ നോർമൽ എന്ന് വെച്ചാൽ പെർപെൻഡിക്കുലറായിട്ട് പോകുന്ന നോർമൽ, ഇതിൻ്റെ ബോഡിയിൽ നിന്ന് സ്ലിപ്പ് പ്ലെയിൽ നിന്ന് പോകുന്ന നോർമൽ അതിൻ്റെ നോർമലും, നമ്മൾ ആദ്യത്തെ നോർമൽ നമ്മുടെ ആംഗിൾ ബീറ്റ ആണ്, സ്ലിപ്പ് ഡയറക്ഷൻ നോർമൽ നമ്മുടെ ആംഗിൾ ആൽഫയാണ്. ദിസ് എ സ്ലിപ്പ് പ്ലെയിൻ ഹിയർ, കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ദ സ്ലിപ്പ് പ്ലെയിൻ ഇൻക്ലൈൻഡ് ഡയറക്ഷൻ ഓഫ് ദ ഫോഴ്സ് ഇസ് ഹാവിങ് ആൻ ഏരിയ. ഓക്കെ, ഏരിയ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഏരിയ, ഏരിയ എ ഈക്വൾ ടു എ നോട്ട് ബൈ കോസ് ബീറ്റ. അതായത് ഇവിടെയുള്ള കോസ് ബീറ്റ എന്ന് പറഞ്ഞാൽ ഈ ഇത് ആംഗിൾ ബീറ്റയാണ്. കോസ് ബീറ്റ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് കോസ് ബീറ്റ ഈക്വൾ ടു എ നോട്ട് ബൈ എ ആണ്. കോസ് ബീറ്റ ഈക്വൾ ടു എ നോട്ട് ബൈ എ. എ നോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏരിയ, എ നോട്ട് ബൈ എ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഫുൾ ടോട്ടൽ ഏരിയ. അപ്പോൾ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഏരിയ എ അതിൻ്റെ ഏരിയ, എ നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ താഴെ ബോഡിൻ്റെ ഏരിയ, എ എന്ന് പറഞ്ഞാൽ ഈ സ്ലിപ്പ് നടക്കുന്നതിൻ്റെ ഏരിയ. സോ അതിൻ്റെ ഡയറക്ഷൻ നിങ്ങൾ അസ്യൂം ചെയ്ത് ആ ഒരു ഡയറക്ഷൻ നമ്മൾ ഒരു റിസോൾവ് ചെയ്തെടുക്കുന്നില്ല, നമ്മൾ ഇക്വേഷൻ ഡയറക്റ്റ് എഴുതുകയാണ്. ഏരിയ എ ഈക്വൾ ടു എ നോട്ട് ബൈ കോസ് ബീറ്റ ഓർ കോസ് ബീറ്റ ഈക്വൾ ടു എ നോട്ട് ബൈ എ ആണ്. ഇതിൻ്റെ കോസ് ബീറ്റ എന്ന് പറഞ്ഞാൽ എ നോട്ട് ബൈ എ ആണ്. എ നോട്ട് ഇതാണ്, എ ഇതാണ്, എ നോട്ട് ഇതാണ്, എ ഇതാണ്. സോ ഇഫ് എ ഈസ് ഈക്വൾ ടു എ നോട്ട് ബൈ എ കോസ് ബീറ്റ, എ ഈക്വൾ ടു എ നോട്ട് ബൈ എ കോസ് ബീറ്റ ഏരിയ, ഇതിൻ്റെ ഏരിയ എ ഈക്വൽ ടു എ നോട്ട് ബൈ കോസ് ബീറ്റ. ഇതിൻ്റെ ഏരിയ എ നോട്ട് തന്നെ, ഇതിൻ്റെ ഏരിയ എ നോട്ട് ബൈ കോസ് ബീറ്റ. വേർ ബീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഡയറക്ഷൻ ഓഫ് ദി ഫോഴ്സ് ആൻഡ് ദ നോർമൽ ടു ദ പ്ലെയിൻ ഓഫ് എ. ഈ സ്ലിപ്പ് ഡയറക്ഷൻ ഓൺ ദ പ്ലെയിൻ ഇസ് മേക്കിംഗ് ആൻ ആംഗിൾ ആൽഫ വിത്ത് ഡയറക്ഷൻ ഓഫ് ദി അപ്പയർ ഫോഴ്സ്. ഞാൻ പറഞ്ഞ പോലെ ആൽഫ ആൻഡ് ബീറ്റ ഈസ് ദ ആംഗിൾ മേഡ് ബിറ്റ്വീൻ ദ നോർമൽ എന്തുകൊണ്ടുണ്ടാക്കുന്നത് ദർ ഇസ് ഡയറക്ഷൻ ഓഫ് ദി slip and normal of the slip plane, and then the shear stress on this plane along the slip direction, shear stress on the plane along the slip direction, shear stress ivda shear stress along the plane along the slip direction can be written as tau r. Shear stress tau r nu ezhudiyanengil we can write f cos alpha by a, f cos alpha by a adayathu ivide ulla area nu parney kanya എ ആണ് അല്ലേ. നമ്മൾ ഇതിൻ്റെ പറയുകയാണെങ്കിൽ നമുക്ക് പറയാം സിഗ്മ ആയിക്കോട്ട് എഫ് ബൈ എ നോട്ട് എന്ന് പറയാം. എഫ് ബൈ എ നോട്ട് ഇവിടെ ഒരു ഫോഴ്സ്, ഡയറക്റ്റായിട്ട് നോർമൽ ആയിട്ടുള്ള ഫോഴ്സാണുള്ളത് അല്ലേ, ഡയറക്റ്റായിട്ടുള്ള ഫോഴ്സാണുള്ളത്. ഇതിൻ്റെ ഫോഴ്സ് ബൈ ഏരിയ, ഇതിൻ്റെ ഏരിയ എ നോട്ടാണ്. സോ വി ക്യാൻ റൈറ്റ് എഫ് ബൈ എ നോട്ട് എന്ന് എഴുതാം, ടോ ആർ എഫ് ബൈ എ നോട്ട്. സോ ഇത് ഇൻക്ലൈൻ ചെയ്തിരിക്കുന്ന ഒരു പ്ലെയിനാണ്. ഇൻക്ലൈൻ ചെയ്തിരിക്കുന്ന ഒരു പ്ലെയിനിൽ നമുക്ക് പറയാൻ പറ്റുകയാണെങ്കിൽ സെയിം നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ് അല്ലേ, ഫോഴ്സ് ബൈ ഏരിയ. സോ ഇവിടെയുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് കോസ് ആൽഫയാണ്. എഫ് കോസ് ആൽഫ കുത്തനെയുള്ള ഫോഴ്സ് അല്ലെ, എഫ് കോസ് ആൽഫ അത് എങ്ങോട്ട് സ്ലിപ്പായി പോവാണ് അല്ലെ, ഇങ്ങോട്ടേക്കാണ് സ്ലിപ്പായി പോകുന്നത്. അതിൻ്റെ ഫോഴ്സ് എഫ് കോസ് ആൽഫയാണ് ഡിവൈഡ് ബൈ എ ഏരിയ, അതിൻ്റെ ഏരിയ. ഇവിടെയുള്ള ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ബൈ ഏരിയ, ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഫോഴ്സ് ഇസ് ഇക്വൽ ടു എഫ് കോസ് ആൽഫ ഡിവൈഡ് ബൈ എ, എഫ് കോസ് ആൽഫ ഡിവൈഡ് ബൈ എ. ആൻഡ് യു ഓൾറെഡി റിട്ടേൺ അബൌട്ട് എ ഈക്വൽ ടു എ നോട്ട് ബൈ കോസ് ബീറ്റ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എ ഈക്വൽ ടു എ നോട്ട് ബൈ കോസ് ബീറ്റ. സോ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് എഫ് കോസ് ആൽഫ ഡിവൈഡ് ബൈ എ നോട്ട് ബൈ കോസ് ബീറ്റ. സോ റെസിപ്രോക്കൽ എടുക്കുകയാണെങ്കിൽ മുകളിലേക്ക് വരുമ്പോൾ എഫ് ബൈ എ നോട്ട് ഇൻറ്റു കോസ് ആൽഫ ഇൻറ്റു കോസ് ബീറ്റ എന്ന് വരും. കോസ് ബീറ്റ മുകളിലേക്ക് വരും, റെസിപ്രോക്കൽ എടുത്ത് മുകളിലേക്ക് വരുമ്പോൾ ഈ വാല്യൂ മുകളിലേക്ക് വരും. അങ്ങനെ വരുമ്പോൾ എഫ് കോസ്
എഫ് ബൈ എ നോട്ട് ഇൻറ്റു കോസ് ആൽഫ കോസ് തീറ്റ എന്ന് പറയും. എഫ് ബൈ എ നോട്ട് എന്താണെന്ന് നമ്മൾ എഴുതിയിട്ടുണ്ട്, എഫ് ബൈ എ നോട്ട്, എഫ് ബൈ എ നോട്ട് ഇക്കൂടെ സിഗ്മ, എഫ് ബൈ എ നോട്ട് ഇക്കൂടെ സിഗ്മ. സോ വി ക്യാൻ റൈറ്റ് സിഗ്മ ഇൻറ്റു കോസ് ആൽഫ കോസ് ബീറ്റ, കോസ് ആൽഫ കോസ് ബീറ്റ. ദിസ് ഇക്വേഷൻ ഈസ് നോൺ ആസ് ഷ്മിറ്റ് ലോ ഇക്വേഷൻ, ഷ്മിറ്റ് ലോ ഇക്വേഷൻ. സോ വൺസ് അഗെയിൻ, we are deriving or we are writing an equation for the shear stress occurring on the slip plate, right? Shear stress occurring on a slip plate, slip undavanulla shear stress ethrayanu nammal kandupidikkunnathu, shear stress undavanulla slip ethrayanu nullayana kandupidikkunnathu. So nammal initially perpendicular aayittu oru parallel aayittana body move cheyyunnathu namukku parayam ee body inde force, shear stress nu paranjal force by area, that is f by a naught, force kodiyana f aanu kutneyathayodekana force ullathu f by a naught aanu മൂവ് ചെയ്യുന്ന താഴോട്ടൊക്കെ ആയിരിക്കും, ഇതിനെ വലിച്ചു പിടിക്കുന്ന ഫോഴ്സ് താഴോട്ടൊക്കെ ആയിരിക്കും. സോ വെൻ വി ആർ ടേക്കിംഗ് എ സ്ലിപ്പ് പ്ലെയിൻ, ദർ ഈസ് എ ഫോഴ്സ് ഹാപ്പനിങ് ടു മൂവ്, സ്ലിപ്പ് ഉണ്ടാവാനുള്ള ഫോഴ്സ് അങ്ങോട്ടേക്ക്, എഫ് ആർ കോസ് ആൽഫ അങ്ങോട്ടേക്ക് വലിച്ചു പിടിക്കുന്ന ഫോഴ്സ്, അതാണ് ഫോഴ്സ് ഡിവൈഡ് ബൈ ഏരിയ. ഏരിയ തന്നെ ഇവിടുത്തെ ഏരിയ, എ ഈക്വൽ ടു എ നോട്ട് ബൈ കോസ് ബീറ്റ ആണ്. സോ വി ഹാവ് റിട്ടൺ ദ ഇക്വേഷൻ ആൻഡ് വി വിൽ ഗെറ്റ് എൻ ഇക്വേഷൻ ഫോർ ദി ക്രിട്ടിക്കലി റിസോൾവ്ഡ് ഷിയർ സ്ട്രെസ് ഓർ ഷിയർ സ്ട്രെസ് ടു ഫോർ എ സ്ലിപ്പ് ടു ഓക്കർ, അല്ലേ, സ്ലിപ്പ് ഉണ്ടാവാനുള്ള ഷിയർ സ്ട്രെസ്. The equation is known as Schmidt law, and we have written the equation as f by a naught into cos alpha cos beta, or sigma s into cos alpha cos beta. So when we are applying angle for alpha and beta, when we are applying the angle for alpha and beta, appo idu okay ibda koduthirikkunu aichu nokke, when beta is 90 degree, when beta is 90 degree, beta 90 degree nu paranjal this angle inganeyanengil, ee angle inganeyanengil, ഇപ്പം ഇങ്ങനെയാണുള്ളത്, ഇങ്ങനെയാണെങ്കിൽ, അതായത് ഇത് പെർപെൻഡിക്കുലറായിട്ടാണ് ഈ ബോഡി ഉള്ളതെങ്കിൽ, ഇങ്ങോട്ടേക്കാണ് അതിൻ്റെ ഫോഴ്സ് വരുന്നതെങ്കിൽ, ദാറ്റ് ഇക്വേഷൻ കോസ് ആൽഫ കോസ് കോസ് ആൽഫ കോസ് ബീറ്റ ആണുള്ളത്. വെൻ ബി അപ്ലൈയിങ് ബീറ്റ എസ് 90 ഡിഗ്രി, കോസ് 90 ഈക്വൾ ടു സീറോ, കോസ് 90 ഈക്വൾ ടു സീറോ, ആൻഡ് ഹോൾ ഇക്വേഷൻ വിൽ ബി സീറോ, അല്ലേ. സോ ഷിയർ സ്ട്രെസ് ടു സ്ലിപ്പ് ടു ഒക്കർ ഈക്വൾ ടു സീറോ, വിച്ച് മീൻസ് നോ സ്ലിപ്പ് ഒക്കർ. കോസ് ബീറ്റ സീറോ ആണെങ്കിൽ അവിടെ സ്ലിപ്പ് ഉണ്ടാവില്ല, ആ ബീറ്റ എന്നുള്ള വാല്യൂ 90 ഡിഗ്രി ആണെങ്കിൽ സ്ലിപ്പ് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്, അല്ലേ. അതിന് പെർപെൻഡിക്കുലറായിട്ടാണ് നോക്കുന്നതെങ്കിൽ സ്ലിപ്പ് ഉണ്ടാവില്ല. മീൻസ് കോസ് ബീറ്റ ഈക്വൽ ടു കോസ് 90, കോസ് 90 ഈക്വൽ ടു സീറോ, ദെൻ കോസ് ആൽഫ ദ പൊരിക്കൽ ഹോൾ ഇക്വേഷൻ വിൽ ബി സീറോ, ദെൻ ദർ ഈസ് നോ സ്ലിപ്പ് ഒക്കേഴ്സ്, ദർ ഈസ് നോ ഷിയർ സ്ട്രെസ് ആൻഡ് നോ ഇസ് നോ സ്ലിപ്പ് ഒക്കേഴ്സ്. ദെൻ ടേക്ക് എൻ എക്സാമ്പിൾ ആസ് കോസ് ആൽഫ ഈക്വൽ ടു, സോറി, ആൽഫ ഈക്വൽ 90 ഡിഗ്രി, ടേക്ക് ആൽഫ ഈക്വൽ 90 ഡിഗ്രി. ഇപ്പൊ ബീറ്റ എടുത്ത് നോക്കി, നമ്മൾ ആൽഫ എടുത്ത് നോക്കി, ടേക്ക് ആൽഫ ഈക്വൽ 90 ഡിഗ്രി, സെയിം ആണ് വരാൻ പോകുന്നത്, അല്ലേ. കോസ് ആൽഫ ഈക്വൽ ടു കോസ് 90, ദെൻ ഹോൾ ഇക്വേഷൻ വിൽ ബി സീറോ, ദർ ഈസ് നോ സ്ലിപ്പ് ഒക്കേഴ്സ്. When alpha and beta together, ഏതെങ്കിലും ഒന്ന് 90 ഡിഗ്രിയിലേക്ക് വന്നു കഴിഞ്ഞാൽ, 90 ഡിഗ്രിക്ക് വരിക എന്ന് പറഞ്ഞാൽ എങ്ങനെയാ, നൈൻഡിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഉള്ള ഷിയർ സ്ട്രെസിന്റെ ബോഡി ഇങ്ങനെയാണുള്ളത്. അപ്പൊ ഇതിന്റെ നടുക്കുള്ള പ്ലെയിൻ നമ്മൾ ഇങ്ങനെയാ വരച്ച് ചേരിച്ചിട്ട്, അത് നേരെയാകാനും പാടില്ല, ഇങ്ങനെയാകാൻ പാടില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇതിന്റെ ഡയറക്ഷൻ 90 ഡിഗ്രി ആയിട്ട് വരും, 90 ഡിഗ്രിയിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ടിനും ആക്കില്ല. സോ എസ് എ നോർമൽ കണ്ടീഷൻ ഫോർ എ സ്ലിപ്പ് ടു ഒക്കർ ഈസ് ദി ആൽഫ ഓർ ബീറ്റ ഈസ് ഈക്വൽ ടു ദ ഹയസ്റ്റ് വാല്യൂ ഓഫ് ദി ആൽഫ ആൻഡ് ബീറ്റ വിച്ച് ഹാപ്പൻസ് ടു ഒക്കർ എ സ്ലിപ്പ് ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി. സോ 45 ഡിഗ്രി എത്തുമ്പോഴാണ്, സോ 45 ഡിഗ്രി ആണ് ഒരു മേജർ കോമണൻ്റ് ആയിട്ട് പറയാൻ പറ്റുന്നത്. കോസ് ആൽഫ കോസ് ബീറ്റ 45 ഡിഗ്രി ആയി കഴിഞ്ഞാലാണ് ഏറ്റവും നല്ല സ്ലിപ്പ് ഉണ്ടാകുന്നത്. സോ ഇഫ് ദിസ് ഫ്രം ദിസ് ഇക്വേഷൻ നിങ്ങൾ എന്താണ് ഷ്മിറ്റ് ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഷ്മിറ്റ് ലോ പറഞ്ഞാൽ നിങ്ങൾ ആ ഫോഴ്സ് റിസോൾവ് ചെയ്യുന്ന ചെറിയൊരു ഫിഗർ പോലത്തെ വരച്ചിട്ട് നിങ്ങൾ ആൽഫ ബീറ്റ അടയാളപ്പെടുത്തണം. ദെൻ യു ക്യാൻ സേ ദ ഏരിയ, ബോത്ത് ഏരിയ ഓഫ് ദി ആദ്യമുള്ള ഏരിയയും പിന്നെ പ്ലെയിൻ വരുന്ന ഏരിയയും കൊടുത്തു കഴിഞ്ഞാൽ വി ക്യാൻ റൈറ്റ് ദ ഇക്വേഷൻ വെരി സിംപിൾ ഇൻ ടു സ്റ്റെപ്സ്, ആൻഡ് വി വിൽ ഗെറ്റ് ദ ഇക്വേഷൻ ആസ് സിഗ്മ കോസ് ആൽഫ കോസ് ബീറ്റ, ആൻഡ് ദെൻ റൈറ്റ് ദ ജസ്റ്റിഫിക്കേഷൻ ദാറ്റ് ആൽഫ ആൻഡ് ആൽഫ ഈക്വൽ 90 ഡിഗ്രി ഓർ ബീറ്റ ഈക്വൽ 90 ഡിഗ്രി, ദ ടോട്ടൽ വാല്യൂ വിൽ ബി സീറോ, ദേർ ഈസ് നോ ഷിയർ സ്ട്രെസ് ഒക്കർ ആൻഡ് ദേർ ഈസ് നോ സ്ലിപ്പ് ഒക്കേഴ്സ്. ആൻഡ് ഇഫ് ആൽഫ ആൻഡ് കോസ് എനിത്തിങ് വിൽ ബി ആസ് 90 ഡിഗ്രി, ഹലോ 45 ഡിഗ്രി ഓർ സംതിങ് വിൽ ബി എ പെർട്ടിക്കുലർ കോമണൻ ഫോർ ഷിയർ സ്ട്രെസ് ആൻഡ് ദേർ ഈസ് എ സ്ലിപ്പ് ടു ഒക്കർ, അല്ലേ. ദാറ്റ് ഈസ് ദ ഷ്മിറ്റ് ലോ, ഷ്മിറ്റ് ലോ. Then we are moving to the next topic, that is crystallization.
mechanism of crystallization. So what is called crystallization? We have studied about crystals, the properties of crystals, deformation in crystals, number of units, cell number of lattice parameter, then what is the mechanism of crystallization? Crystal nu parna nammal ippo padichathu endanu, there is a figure, crystal ennaru is network of the arrangements of atom, particularly arranged uniformly arranged atomsinte oru figure in total aayittu structure niyana calling it as crystallization, sorry, crystals nanu adinana paru. So what is for crystallization? Adu undavunnathu enganeyanu crystallization undavunnu. So crystallization is the transformation of liquid state to solid state. The bonding rule solid parameter nammal oru crystal ay maarna solidification of a pure metal is known as crystallization. Oru super cooled liquid cool cheythu adin shesham adu temperature korachu oru particular move cheyna nammal eppoyana oru solid oru liquid solid aavunnathu, how whatever condition the liquid changes to solid, temperature nallona koranju varum alle namak ariya temperature koranju അത് നെഗറ്റീവ് ഒക്കെ ആയപ്പോഴാണ് വെള്ളം ഇങ്ങനെ ഐസ് കട്ട് ആയിട്ടൊക്കെ സോൾഡ് ആയിട്ട് മാറുന്നത്. വാട്ടർ എപ്പോഴാണ് സോൾഡ് ആയി മാറുന്നത്? വെൻ ദ ടെമ്പറേച്ചർ ഈസ് ലോവർ ടു വെൻ ഇനോർമസ് എമൗണ്ട്. റൈറ്റ്, സോ ദ മെക്കാനിസം ഓഫ് ഫോർമേഷൻ ഓഫ് സോളിഡ് ഫ്രം ലിക്വിഡ് ഈസ് നോൺ ആസ് ക്രിസ്റ്റലൈസേഷൻ. ദ പ്യുവർ ആൻഡ് സിമ്പിൾ ഡെഫിനേഷൻ ഫോർ ക്രിസ്റ്റലേഷൻ ഈസ് ദ കൺവേർഷൻ ഓർ സോളിഫിക്കേഷൻ ഓഫ് പ്യുവർ മെറ്റൽ ഈസ് കോൾഡ് ക്രിസ്റ്റലൈസേഷൻ. Formation of liquid state to solid state. It occurs in major two steps. There are mainly two steps for crystallization. Note down, there are mainly two steps for a crystallization to occur. First one is nucleation. Nucleation, NUCLEATION. Nucleation is the first step of crystallization. Nucleation. And second stage is crystal growth. Crystal growth. Nucleation and crystal growth. So what is called nucleation? It is the appearance of crystalline phase from either a supercooled liquid or a superheated solvent. That is, നമ്മൾ ആ ഒരു ന്യൂക്ലിയസ് പോലത്തെ ഒരു ഇനീഷ്യൽ ആയിട്ടുള്ള ഒരു 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 ന്യൂക്ലിയസ് ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രൈമറി സ്റ്റെപ്പ്. ഒരു എംബ്രിയോ എന്നാണ് അതിന് പേര്. When temperature of the liquid is sufficiently decreased, you can see in the slide, that is second step was okay, second point. So read first and second point. Solidification of pure metals is also called a crystallization. It's a transformation or transition of liquid state to solid state. So when temperature of a molten metal is brought down, it is possible that some atoms at any instant may group together and when it is solidified. ടെമ്പറേച്ചർ നല്ലോണം കുറഞ്ഞു വന്നാൽ, ടെമ്പറേച്ചർ കൂടുകയാണെന്നുള്ളതിനർത്ഥം അതിനുള്ളിലുള്ള ഡെൻസിറ്റി, അത് അതിനകത്തുള്ള ആറ്റംസ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ ടെൻഡൻസി കൂടും. അത് മൂവ് ചെയ്യും, കൊളിഷൻ നടക്കും, പിന്നെയും പിന്നെയും ആറ്റംസ് കാര്യങ്ങൾ നെഗറ്റീവ് ബോളൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുക. സോ ടെമ്പറേച്ചർ കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ ആ മൂവ്മെന്റ് കുറയും, അതെല്ലാം കൂടി ഒരുമിച്ച് വന്ന് സോളിഡിഫൈ ചെയ്യും. അതാണ് ഇതിൻ്റെ ടെക്നിക്. ഓക്കെ, ദെൻ വെൻ ടെമ്പറേച്ചർ ഓഫ് എ ലിക്വിഡ് ഈസ് സഫിഷ്യൻസി ഡിക്രീസ്, ദ അറ്റോമിക് മൂവ്മെന്റ് ഈസ് ഓൾസോ ഡിക്രീസിങ്. അതിനുള്ള ആറ്റംസ് മൂവ് ചെയ്യാൻ ടെൻഡൻസി കുറയും. This lengthens the life of a group and also promotes the formation of more group within the liquid. Such group are called embryos. ആദ്യമായിട്ട് അത് ടെമ്പറേച്ചർ ഒരു പരിധിക്ക് അപ്പുറം കുറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആറ്റംസ് ഒക്കെ ഒരുമിച്ച് കൂടി ഒരു ചെറിയ എംബ്രിയോ ഷേപ്പിലേക്ക് ഫോം ചെയ്യും. എംബ്രിയോ ഷേപ്പിലേക്ക് ഫോം ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് എസ് ന്യൂക്ലിയേഷൻ, അവർ ഫസ്റ്റ് ന്യൂക്ലിയേഷൻ. ദേർ ആഫ്റ്റർ അതിന് ക്രിസ്റ്റൽസ് ഫോം ചെയ്ത് ഗ്രാജുവലി ഗ്രാജുവലി ഓരോ ക്രിസ്റ്റലായി ഫോം ചെയ്ത് വരുന്നതെന്ന്, അത് വലിയൊരു ക്രിസ്റ്റലായി മാറുന്നതിനാണ് ക്രിസ്റ്റൽ ഗ്രോത്ത് എന്ന് പറയുന്നത്, സെക്കൻഡ് സ്റ്റെപ്പ്. സോ ഇനീഷ്യൽ സ്റ്റെപ്പ് ഈസ് ദാറ്റ് ടെമ്പറേച്ചർ ഓഫ് എ ലിക്വിഡ് ഈസ് ലോവർ ടു എ പെർട്ടിക്കുലർ ലെവൽ ആൻഡ് ദെൻ ദ മൂവ്മെന്റ് ഓഫ് ദി സോൾസ് മൂവ്മെന്റ് ഓഫ് ദി ആറ്റംസ് അറ്റോമിക് മൂവ്മെന്റ് ഈസ് ഓൾസോ ഡിക്രീസസ് ആൻഡ് ദ ഫോംസ് എൻ എംബ്രിയോ ഷേപ്ഡ് ന്യൂക്ലിയസ് ഈസ് കോൾഡ് എസ് ന്യൂക്ലിയേഷൻ ആൻഡ് ദേർ ആഫ്റ്റർ എനോമസ് സ്റ്റെപ്സ് ആർ റിക്വയർഡ് ടു പ്രൊഡ്യൂസ് ദ ക്രിസ്റ്റൽസ് ടു ഫോം. ക്രിസ്റ്റൽസ് ഫോം ചെയ്ത് അതൊരു വലിയ നെറ്റ്വർക്കായി മാറി ക്രിസ്റ്റൽ ഫോമിലേക്ക് മൂവ് ചെയ്യുന്നതാണ് സെക്കൻഡ് ക്രിസ്റ്റൽ ഗ്രോത്ത്. ഇറ്റ് ഈസ് ദ ഇൻക്രീസിങ് സൈസ് ഓഫ് പാർട്ടിക്കിൾസ്. പാർട്ടിക്കിൾസിന് സൈസ് കൂടി അത് ക്രിസ്റ്റൽ സ്റ്റേറ്റിലേക്ക് എത്തുന്നതിനാണ് ക്രിസ്റ്റൽ ഗ്രോത്ത് എന്ന് പറയുന്നത്, സെക്കൻഡ് സ്റ്റെപ്പ്. സോ അണ്ടർ കൂളിംഗ്,
what is called undercooling. Undercooling is nothing but supercooling or undercooling. You can term it as supercooling or undercooling. Supercooling or undercooling is the process of lowering the temperature of a liquid or gas below its freezing point without it becoming a solid. Freezing point ne taayekku nammal aa temperature kondu varyanengil adine parana peraanu supercooling. So what is the freezing point? What is freezing point or solidification point? A solid ay maaravunna point aanu solidification point ne freezing point alle. Ice in the freezing point kalokka pare arayalo. As the temperature of a liquid metal drops, which means decreases, a stage is reached where the embryo and the surrounding liquid coexist. Adu oru embryo ay maarina oru point ek ettule. Temperature of a liquid koranju vanna adu embryo shape when it becomes an embryo, that particular state is known as, as the temperature of a liquid drops at a stage reached where the embryos are formed. At that particular stage, the point is known as solidification point or freezing point. When temperature of the liquid falls below that particular freezing point, a freezing point en thaayekku temperature povunnayine position parana perana undercooling or supercooling. Okay, freezing point en thaayekku povu namukku freezing point temperature time freezing point melting point undu adin thaayekku pinney povunnayana undercooling. So first one is nucleation. As I explained, at sufficient low temperatures, nucleation occurs by grouping of a few atoms from the liquid. Nucleation of this type, originally the support of a undercooling, is known as homogeneous nucleation. So homogeneous nucleation varanjal undercooling in a support kodudi, adayathu freezing point-ilum thaayekku temperature povunna procedure aanu undercooling varanu. Aa procedure help kodu koodi undaavunna nucleus formation. Oru nucleus mathramalla undaavunnu alle. ഒരു പെർട്ടിക്കുലർ വലിയൊരു സിസ്റ്റത്തിലാണ് നടക്കുന്നതെങ്കിൽ ഇടക്കിടക്ക് ഓരോരോ എംബ്രിയോസ് ഉണ്ട്, അത് ഒരുമിച്ച് കുടിച്ച് വരുന്ന പറഞ്ഞ ഒരു വലിയൊരു ആറ്റായി മാറുകയാണ്. സോ അതിൻ്റെ ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഇനീഷ്യലി ലിക്വിഡ്, ഇനീഷ്യലി അതൊരു ന്യൂക്ലിയസ് അവിടെ ഇവിടെ ഉണ്ടാകുന്ന ആറ്റംസൊക്കെ സോളിഡിഫൈ ചെയ്ത് ഇടക്കിടക്ക് ഒരു ന്യൂക്ലിയർ ഉണ്ടാകുന്നു. അതിനകത്ത് ഒരുപാട് ഗ്രാജ്വലി ഗ്രോത്ത് ചെയ്ത് സൈസ് കൂടി 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 വരും. പിന്നെ അത് ഡെൻഡ്രൈറ്റായി മാറും. അതെന്താണെന്ന് പറയാം, അതിൻ്റെ കൂടെ ഗ്രെയിൻസ് അതായത് ബൗണ്ടറീസ് ഒക്കെ ഫോം ചെയ്ത് അതൊരു വലിയ ക്രിസ്റ്റലായി മാറും. നമ്മൾ വിചാരിക്കുന്ന ക്രിസ്റ്റൽ ഷേപ്പിലേക്ക് എത്തും. Another example, nucleation and crystal growth. Nucleation is a simple step of formation of initially formed nucleus and then the addition of the crystals. That is crystal growth. Adu cheyittana total value crystal undavunnu. So adin shesham grain form eeyum. Adin grain nu anna adinde adu lines adayathu nammude boundary pole varunna sadhanam interface develop eeyum. അതിനുശേഷം അത് പോളി ക്രിസ്റ്റലൈൻ ആയിട്ട് മാറും, അതായത് വലിയൊരു പെർട്ടിക്കുലർ ക്രിസ്റ്റൽ സ്ട്രക്ചറായിട്ട് മാറും. അങ്ങനെയാണ് ക്രിസ്റ്റൽസ് ക്രിസ്റ്റലൈസേഷൻ നടക്കുന്നത്. ഓക്കെ, നാല് സ്റ്റെപ്പായിട്ട് നമുക്ക് എഴുതാം: ന്യൂക്ലിയേഷൻ, ക്രിസ്റ്റൽ ഗ്രോത്ത്, ബ്രെയിൻ ഫോർമേഷൻ ആൻഡ് പോളി ക്രിസ്റ്റലൈസേഷൻ. ഹെറ്ററോജീനിയസ് ന്യൂക്ലിയേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ന്യൂക്ലിയേഷൻ ഈസ് ഓൾസോ ഡിസൈഡ് ബൈ ദി പ്രസൻസ് ഓഫ് സം ഇംപ്യൂരിറ്റി ആറ്റംസ്. ഇനീഷ്യലി ഹോമോജീനിയസ് ന്യൂക്ലിയേഷൻ ഈസ് മെയിൻ ബൈ ദി ഫോർമേഷൻ ഓഫ് ന്യൂക്ലിയസ് or formation of a crystal or embryo with the help of supercooling or undercooling. This kind of nucleation occurs uniformly throughout the liquid. The nucleus grows further by adding more or more atoms to it, which leads to a small solid region. Such solid regions within the liquid are known as nuclei. Initially form the embryo and chuttum. ഇടക്കിടക്ക് ഓരോരോ ആറ്റംസ് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് ആ ന്യൂക്ലിയെ ഫോം ചെയ്ത് അത് കൂടി 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 വന്ന് അതൊരു വലിയ ക്രിസ്റ്റൽ സ്ട്രക്ചറായി മാറുകയാണ്. ദീസ് ആറ്റംസ് മേ അറ്റാച്ച് ദംസെൽസ് ടു ഓൾറെഡി എക്സിസ്റ്റിംഗ് ന്യൂക്ലിയെ ഓർ ഫോം എ ന്യൂ ന്യൂക്ലിയ ഓഫ് ദർ ഓൺ. ദസ് ദ പ്രോസസ് സോളിഡിഫിക്കേഷൻ കണ്ടിന്യൂസ് അപ്പാരൻ്റ്ലി അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ വിത്ത് ദ എൻറ്റയർ ലിക്വിഡ് ഈസ് ട്രാൻസ്ഫർഡ് സോൾട്ട്. സോ അങ്ങനെ ഫോം ചെയ്തത് ആ ചുറ്റുമുള്ള ആറ്റംസ് ഒക്കെ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് അടുത്ത ന്യൂക്ലിയസ് ആയിട്ട് അതും കൂടി കൂടിച്ചേർന്ന് അത് മുഴുവൻ ലിക്വിഡും സോളിഡായി മാറുന്ന സ്റ്റേജ്. നമ്മളിപ്പം കാണുന്ന കാഴ്ചയൊക്കെ നമ്മൾ ഫ്രീസറിൽ നമ്മൾ വെള്ളം കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് കട്ടയായി കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത്. സോ അത് കട്ടയാവാണ് പ്രൊസീജിയർ എന്താണ്, അതെങ്ങനെയാണ് അത് കട്ടയാവുന്നത് എന്ന് നമ്മൾ ആലോചിച്ചിട്ടില്ല. എങ്ങനെയാണ് കട്ടയാവുന്നുണ്ടാവുക? അപ്പോൾ അതിനുള്ളിൽ ഒരുപാട് ആറ്റംസും കാര്യങ്ങളൊക്കെയാണ് ലിക്വിഡിൻ്റെ അകത്ത്. ആ ലിക്വിഡിൻ്റെ ആറ്റംസൊക്കെ മൂവ്മെൻ്റ് ഒക്കെ കുറഞ്ഞിട്ട് അത് ഫ്രീസിംഗ് പോയിൻ്റ് താഴേക്ക് പോയി അതിങ്ങനെ ഒരുമിച്ച് ഒരുമിച്ച് കൂടി ചേർന്ന് ഏർന്ന് കയറുന്നത് വന്ന് അങ്ങനെയാണ് ലിക്വിഡ് ഒരു സോൾഡായി മാറുന്നത്. റൈറ്റ്. So heterogeneous nucleation is also there. Heterogeneous nucleation is the term referred by the formation of the nucleus or
Nucleation is also facilitated by the presence of some impurity atoms. ഒരു ഇംപ്യൂരിറ്റി ആറ്റംസ് കൊണ്ട് ഉണ്ടാകുന്ന അഡീഷൻ ഉണ്ടാകുന്നതാണ് ഹെറ്ററോജീനസ് ന്യൂക്ലിയേഷൻ എന്ന് പറയുന്നത്. ഡെൻഡ്രിറ്റിക് ഗ്രോത്ത്, ഡെൻഡ്രിറ്റിക് ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ എന്താ പറയാ ക്രിസ്റ്റൽ ഗ്രോത്ത് കണ്ടിന്യൂസ് ഇൻ ത്രീ ഡയമെൻഷൻ. നമ്മൾ ആദ്യം ഫോം ചെയ്യുന്ന ന്യൂക്ലിയസിന് ചുറ്റും ഉണ്ടാകുന്ന ആറ്റംസ് ഫോം ചെയ്ത് ത്രീ ഡയമെൻഷൻ ഷേപ്പാണ് നമുക്ക് കിട്ടുന്നത്, ത്രീ ഡയമെൻഷൻ ഒരു ഫിഗറിലാണ് കിട്ടുന്നത് ക്രിസ്റ്റലിന്. സോ ക്രിസ്റ്റൽ ഗ്രോത്ത് ഫസ്റ്റ് പോയിന്റ് ഡ്യൂറിംഗ് ദ പ്രോസസ് ഓഫ് സോളിഫിക്കേഷൻ ഈച്ച് ന്യൂക്ലിയസ് ഗ്രോസ് ബൈ അട്രാക്റ്റിംഗ് ആറ്റംസ് ഫ്രം ദ ലിക്വിഡ് ഫ്രം ദ സ്പേസ് ലാറ്റിസ്. ഓരോരോ ആറ്റംസിനെ അട്രാക്ട് ചെയ്തിട്ടാണ് ഇത് ഫോം ചെയ്യുന്നത്. ഓക്കെ, ദെൻ ക്രിസ്റ്റൽ ഗ്രോത്ത് കണ്ടിന്യൂസ് ഇൻ ത്രീ ഡയമെൻഷൻസ്. ദ ആറ്റംസ് അറ്റാച്ച് ഇൻ ദംസെൽസ് in certain preferred direction usually along the axis of the crystal. This gives rise to the characteristic tree like structure which is called dendrite. നമ്മളെ തികള കണ്ണ ഡെൻഡ്രൈറ്റ് ഉണ്ടോ ഇവിടെ പറഞ്ഞു. നമ്മൾ ഓരോ ആറ്റംസ് ഒക്കെ ഫോം ചെയ്ത് വരുന്ന ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ അതിനെ ഡെൻഡ്രൈറ്റുകൾ ഫോം ചെയ്യുക എന്ന് പറയുന്നത്. ഡെൻഡ്രൈറ്റുകൾ ഫോം ചെയ്യുക എന്ന് പറയുന്നത് ആ ഒരു ത്രീ ഡയമെൻഷനൽ ഫോമേഷനിലേക്ക് ഈ ക്രിസ്റ്റൽ എത്തുന്ന ആ ഒരു പ്രൊസീജിയറാണ്. Crystal growth conditions in three dimensions. The atoms attach themselves in certain preferred conditions usually around the axis of the crystal. This gives rise to the characteristic tree-like structure which is called dendrite. Since each nucleus is formed by chance, the crystal axes are pointed at random. And dendrite growing from will grow different directions each as crystal. That is, one nucleus is formed in the direction of axis. ആക്സിസിലൂട്ടെയാണ് നമ്മൾ ഓരോ ആറ്റംസ് ആഡ് ചെയ്ത് പോകുന്നത്. അപ്പോൾ അതൊരു ബ്രാഞ്ച് പോലെ, ട്രീൻ്റെ ബ്രാഞ്ച് പോകുന്ന പോലെ ഓരോരോ ഡയറക്ഷനിലേക്ക് അതിങ്ങനെ മൂവ്. അങ്ങനെയാണ് സ്പ്രെഡ് ചെയ്ത് വന്ന് അതൊരു ചെയിൻ റിയാക്ഷൻ ഒക്കെ പഠിച്ചതുപോലെ സ്പ്രെഡ് ചെയ്ത് വന്നിട്ട് ഫുള്ളായിട്ട് നിറയുന്നു. This is the figure of the formation of a crystal. Nucleus is the nuclei, growing crystals, dendrites. And dendrite is a grain boundary. Grain boundary is what we know. That is grain boundary is an interface. And defense boundary is forming the grain boundary. The grains are not the same as the strength. Slip occur ഒക്കെ ചെയ്യാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, അതിൻ്റെ സ്ട്രെങ്ത് കൂടണം. സ്ട്രെങ്ത് കൂടണമെങ്കിൽ ഗ്രെയിൻസിൻ്റെ എണ്ണാണ് കൂടേണ്ടത്. ഗ്രെയിൻസിൻ്റെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ അതിനകത്തുള്ള ബോണ്ടിങ്ങും അതിനകത്ത് സ്ട്രെങ്ത് കൂടും. ഇപ്പം ഗ്രെയിൻ എത്രത്തോളം അധികം ഉണ്ടോ അത്രത്തോളം എന്താവും സ്ട്രെങ്ത്താണ്. സ്ലിപ്പ് ഒക്കെ ചെയ്യാൻ ചാൻസ് വളരെ കുറവാണ്, ഇംപെർഫെക്ഷൻസ് ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. സോ അതെന്താണ് ഏതാണ് നമുക്ക് നെക്സ്റ്റ് അവർ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ന്യൂക്ലിയേഷൻ, ക്രിസ്റ്റൽ ഗ്രോത്ത്, ഗ്രെയിൻ ഫോർമേഷൻ, ഓളി ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ. ഗ്രെയിൻസ് ഉണ്ടാകുന്നത് ഓരോരോ സൈഡിൽ നിന്നും ഗ്രെയിൻസ് ഉണ്ടാവും. അപ്പോൾ ഒരു ഗ്രെയിൻ വലുതായി വരാൻ പറ്റുന്നത് വേറൊരു ഗ്രെയിനിൻ്റെ ബൗണ്ടറി ടച്ച് ചെയ്തിട്ട് പിന്നെ അത് വലുതാവില്ല. അപ്പം അങ്ങനെ ഡിഫറെൻറ്റ് ഗ്രെയിൻസ് ആർ അറ്റാച്ച്ഡ് ടുഗദർ ഫോമിങ് എ ബൗണ്ടറി ഇൻ ബിറ്റ്വീൻ ദം ഈസ് കോൾഡ് പോളി ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ. ഒരുപാട് ക്രിസ്റ്റൽസ് ഒരുമിച്ച് കൂടി ചേർന്ന ഒരു അൺയൂണിഫോം പാറ്റേണിനെയാണ് പോളി ക്രിസ്റ്റലൈൻ എന്ന് പറയുന്നത്. സോ യൂണിഫോമിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ക്രിസ്റ്റൽസ് ഉണ്ട്, പോളി ക്രിസ്റ്റലൈനും ഉണ്ട്, സാധാ ക്രിസ്റ്റലൈനും പോളി ക്രിസ്റ്റലൈനും ഉണ്ട്. ഇതിൽ എല്ലാം ഒരേ യൂണിഫോമിറ്റിയിൽ അറേഞ്ച് ചെയ്തിരിക്കില്ല, ഒരുപാട് ഗ്രെയിൻ ബൗണ്ടറി ഉണ്ടാകും. ഓരോരോ ഗ്രെയിൻ ബൗണ്ടറി അകത്തും അത് ക്രിസ്റ്റലായിട്ടേക്കും ഇപ്പോൾ യൂണിഫോമിറ്റി ആയിരിക്കും ഉണ്ടാകും. ഓരോ ഗ്രെയിൻ ബൗണ്ടറിന് അകത്തുള്ള ക്രിസ്റ്റൽസ് ഒക്കെ ഒരേ രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടാകും. പക്ഷേ ടോട്ടൽ എടുത്ത് നോക്കുമ്പോൾ അതിൽ ബൗണ്ടറി കമുത്ത് വെത്തുള്ളത് തമ്മിൽ വ്യത്യാസം ഉണ്ടാകും. ന്യൂക്ലിയേഷൻ, സെക്കൻഡ് വൺ ക്രിസ്റ്റൽ ഗോഡ്, തേർഡ് വൺ ഗ്രെയിൻ ഫോർമേഷൻ, ആൻഡ് ഫോർത്ത് പോയിന്റ് ഈസ് പോളി ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ. പ്ലീസ് നോട്ട് ഡൗൺ ദ ഫോർ പോയിന്റ്സ് ആൻഡ് വി കാൻ കണ്ടിന്യൂ അവർ സെഷൻ ഇൻ അവർ നെക്സ്റ്റ് ക്ലാസ്.
നോട്ട് ചെയ്തോ. സോ ഗ്രെയിൻ ആൻഡ് ഗ്രെയിൻ ബൗണ്ടറി ഏത് ഷേപ്പും അതിൻ്റെ എന്താണ് അതിൻ്റെ മീനിങ് ഒന്ന്, ഗ്രെയിൻ സൈസിൻ്റെ എന്താണ് നമ്മുടെ എഫക്ട്സ് എന്നുള്ളതും, ഗ്രെയിൻ സൈസിൻ്റെ സൈസ് കൂടുകയും കുറയുകയും ചെയ്യുമ്പോൾ എഫക്ട്സ് എന്താണെന്നുള്ളതും ഒക്കെയുള്ളത് നമുക്ക് അടുത്ത അവറിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ പ്ലീസ് ഹിയർ അറ്റൻഡൻസ് നൗ. അഭിനന്ദ്. പ്രസന്റ് സാർ. ആദർശ് പ്രേമൻ. ആദർശ് പ്രേമൻ. ആദർശ്. പ്രസന്റ് സാർ. പ്രസന്റ് സാർ. ഓക്കെ, കേട്ടു കേട്ടു. ആകാശ് ദിലീപ്. പ്രസന്റ് സാർ.